ഹായ്, നമസ്കാരം. വയലോരം വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല, എന്നാൽ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര യാത്രയാണ്. പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പൊന്മുഖം മല എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഇങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് ഇതുപോലുള്ള വഴിയാണ്. ഒരു ബൈക്കിന് കഷ്ടി പോകാനുള്ള വഴിയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഈ സീസണില് ഇതുപോലെ റൈഡേഴ്സ് ആരും വരുന്നില്ല തോന്നുന്നു. കാരണം വരുന്നുണ്ടെങ്കിൽ പുള്ളികളൊക്കെ വെട്ടി വൃത്തിയാക്കേണ്ടതാണ്. എന്തായാലും ഈ സ്ഥലം കാണണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും മുകളിൽ വരെ ഒന്ന് പോയി നോക്കാം. ഇനിയിപ്പോ ഒരു തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് എന്തായാലും മുകളിൽ കണ്ടിട്ട് തിരിച്ചു പോരുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടൊക്കെ ഭയങ്കര പ്രശ്നമാണ്, രണ്ട് സൈഡിലും. അതൊരു സാഹസിക യാത്രയാണ്. അതായത് ഓഫ് റോഡ് പോകാൻ കഴിയുന്നവർക്ക്, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു സാഹസിക യാത്രയാണ്. ഓഫ് റോഡിൽ പോയി പരിചയമുള്ളവർക്ക് മാത്രമേ ഇതിനെ പോകാൻ കഴിയുള്ളൂ. മിസ്റ്റർ ഫഖറുദ്ദീൻ മരണക്കിണർ തുടങ്ങിയ അഭ്യാസങ്ങളൊക്കെ അറിയാവുന്ന ഒരാളായത് കൊണ്ട് ഞമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ അവിടേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടുന്ന് ഇങ്ങോട്ട് വണ്ടികൾ വരുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് പറ്റും. അങ്ങനെ ഉൾക്കടിയുടെ ശല്യം കൊണ്ട് വണ്ടി ഇപ്പൊ തൽക്കാലം മൂക്ക് ചൂണ്ടി എന്നിവയെല്ലാം ഭയങ്കര പരിക്കാണ്. എത്ര റിസ്ക് എടുത്തിട്ട് അവിടെ കേറിയിട്ട് എന്താ കാണാനുള്ളത്? നമ്മളോട് അവിടെ എന്തൊക്കെ കാണാണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ വഴി ഇതുവരെ വന്നുള്ളൂ. പക്ഷെ രാവിലെ എന്നെ വിളിച്ചു വെച്ചൊരു പൊറോട്ട കേട്ടു കൊടുത്തിട്ട് ഞാൻ വിശദീകരിക്കാം. അല്ല, വേറൊന്നുണ്ട്. ഇത് നമ്മൾ ഇതിന്റെ മുമ്പ് വന്നപ്പോ വഴിയൊക്കെ ക്ലിയർ ആയിരുന്നു, നേരെ പോയിരുന്നു. ഇപ്പൊ ആരും വരുന്നില്ല, മഴകാലം ആയത് കൊണ്ട് ആരും വരുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ നടക്കാം അല്ലേ? അപ്പൊ നമ്മള് നടന്നു പോവാണ് ഇനി കുറച്ച്. ഓക്കെ, കിടക്കുന്ന അടുത്ത ആയുധല്ലേ. ഏയ്, അങ്ങനെ അതിസാഹസികമായി നമ്മള് മുകളിലെത്തിയിട്ടുണ്ട്. അല്ല, എന്ത് കാണാൻ വഴിയുടെ അതിന്റെ മുകളിൽ കേറിയിരിക്കണേ. അപ്പൊ അങ്ങനെ നമ്മള് മുന്നേ വന്നത് കാരണം നമുക്ക് ചെറുതായിട്ട് വഴി അറിയാവുന്ന ആള് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ അവിടെ എത്തിയത്. അപ്പൊ ഇപ്പൊ ഈ സമയത്ത് ഇനിയിപ്പോ ആരും ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് നല്ലത്. കാരണം ഈ മഴ സീസൺ ആയത് കാരണം ഇവിടെ പുല്ലുകളൊന്നും വെട്ടിയില്ല, അതുകൊണ്ട് വഴിയൊന്നും അറിയില്ല. അപ്പൊ ഇപ്പോ ആരും ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ ഇതാ സ്ഥലത്തെത്തി. അടിപൊളി സ്ഥലമാണ്. ഇതാണ് ഇപ്പോ ഇതിനെ ഇത് കാണാൻ വേണ്ടിട്ട് നമ്മള് വന്നത്. ഈ ഒരു കാഴ്ച കാണാനാണ് ഇപ്പൊ വന്നത് അല്ലേ? അല്ല, അപ്പൊ ഇവിടെ വരുന്നത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ കാഴ്ചകൾ കാണും അല്ലേ? രാവിലെ നല്ല കോട ഉണ്ടാവും അല്ലേ? നമ്മുടെ വല്ലപ്പുഴ പ്രദേശത്ത് ഇത്രയും മനോഹരമായ ഒരു ഒരു കാഴ്ച ഇതുവരെ
നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് എവിടെയാണ് സ്ഥലം? ഇത് വല്ലപ്പുഴക്കും പൊട്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തിനും നടുവിലായിട്ട് പൊന്മുഖത്ത് മലയുടെ മുകളിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. പൊന്മുഖത്ത് മല, അപ്പൊ പുൽമുഖത്ത് മല എന്നും പറയല്ലോ, അത് വെറുതെ പൊന്മുഖത്ത് മല എന്നാണ് ഈ മലയുടെ ഒറിജിനൽ പേര് എന്നാണ് തോന്നുന്നത്. എനിക്കിതിനെ കുറിച്ച് കൂടുതൽ അറിവൊന്നും ഇല്ല, എന്നാലും ഉള്ള അറിവ് വെച്ച് പറയാണ്. ഇവിടെ നല്ല കോട ഉണ്ടാവും പറയുന്നുണ്ട്, പക്ഷെ ഇപ്പൊ കാണാനല്ല. എന്താ പ്രത്യേകത വെച്ചാല് വെള്ളിയാഴ്ച പുലരിയില് വല്ലപ്പുഴ പഞ്ചായത്തില് 42 വർഷം ജീവിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നല്ലേ. എന്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് അറിയണേ, അത് കലക്കി ഒരുപാട് വൈകിപ്പോയി. പക്ഷെ വരാൻ കുറച്ച് ഇപ്പൊ ഈ സമയത്ത് ഇങ്ങോട്ട് വരേണ്ടത് റിസ്ക്കാണ്. കാരണം വഴുക്കുണ്ട്, വഴി വഴി ശരി, പുല്ല് മറ്റേ എന്താണ് കാട്ടി കൊടുത്തു. അതായത് ഇപ്പൊ കയ്യും കാലക്കും എന്തായാലും പറയാ ആനത്തൊട്ടവാടി, ആനത്തൊട്ടവാടി അത് രണ്ട് സൈഡിൽ വേണമെന്ന് അറിഞ്ഞിട്ട് വരാൻ പറ്റില്ല. ഇപ്പൊ അതെന്താ അറിയോ, ഇപ്പൊ വണ്ടികൾ വരുന്നില്ല, വാഹനങ്ങൾ വരുമ്പോഴാണ്, അത് ബൈക്ക് മാത്രമേ വരുള്ളൂ, ബൈക്കും ബുള്ളറ്റ് ഒക്കെ വരുള്ളൂ. നാലാളെ നമ്മൾ മുമ്പ് വന്നാൽ മതിയായിരുന്നു. അല്ല ഇപ്പൊ വരുന്നില്ല, വരികയാണെങ്കിൽ ഞങ്ങൾ ഇതിന്റെ മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് എന്തായാലും നല്ലൊരു വ്യൂ ആണ്, പക്ഷെ ഇത് വളരെ വൈകിപ്പോയി. ആരും ഇനി വൈകരുത്, എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കുക. ഒരുപാട് ടൂർ വിട്ടൊന്നും കാര്യമില്ല, സ്വന്തം നാട്ടിലെ പ്രകൃതി ആസ്വദിച്ചതിന് ശേഷം വേണം മറ്റുള്ള സ്ഥലങ്ങൾക്ക് പോവാന്. അത് ഒരു ഫോൾട്ട് ഞങ്ങൾക്ക് പറ്റി, ഇനി നിങ്ങൾക്ക് പറ്റാണ്ട് സൂക്ഷിക്കുക. കാണുന്ന സ്ഥലങ്ങള് ഏതോ സുബ്ര മോസ്കോ പൊട്ടച്ചിറ എന്നറിയപ്പെടുന്ന പ്രദേശം, ഈ ഒരു ഭാഗം അതാണ്, അതാണ് നമ്മുടെ ഒരു മെയിൻ റോഡ്, ആ ഒരു കവിതാ ജില്ലയുടെ ബോർഡ് ഇരിക്കുന്നത്. അത് നമുക്ക് സൂം ചെയ്യാം, പക്ഷെ കിട്ടുമോ അറിയില്ല, നോക്കട്ടെ. പിന്നെ അങ്ങനെ നേരെ പോയി അവിടെയാണ് നമ്മള് ചെർപ്പളശ്ശേരി, വല്ലപ്പുഴ ചെർപ്പളശ്ശേരി റോഡ് കൂടുതൽ. അങ്ങനെ കുറെ പോയി കഴിഞ്ഞാൽ പിന്നെ ചെർപ്പളശ്ശേരിയായി, ഈ ഒരു ഭാഗം മുണ്ടക്കോട്ടുകൃഷി ചലവറ ആ ഭാഗമായിട്ട് വരും. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് വല്ലപ്പുഴ കാണുന്നായിരുന്നു. ആ സൈഡ് പോണോ? അത് ഇനി വേറെ പോലെ അത് ശരി, വഴി കണ്ടുപിടിച്ചിട്ടോണോ? അങ്ങനെ ഒന്ന് കേട്ടിരുന്നു. പക്ഷെ ഇത് വേറൊന്നും കിട്ടോ, നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് അധികം പുൽമുത്തുമല എന്താണ് ഇത് പറയാ, പൊന്മുഖത്തുമല, പൊന്മുഖത്തുമല എന്ന് പറയുന്നത് കേൾക്കാന്നല്ലാണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഇരുന്നിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നൊന്നും അറിയില്ല ആർക്കും. ഇതോടുകൂടി എല്ലാരും അറിയണം ശിവക്ഷേത്രം. വീട് അത് ഏത് മലമേന്ന് പറയാൻ പറ്റുമോ? അതാണ് മറ്റേ ആനമുടി, ആനമുടി അനങ്ങന്മാരെ വരെ ഇവിടെ കാണണ്ടിട്ടോ, ആ കാണുന്നു, അത് അനങ്ങന്മലയാണ്. ആ മല മാരാങ്ങക്ക് മല കണ്ട മാരാങ്കരം, അതിപ്പോഴാണേ തിരുവാങ്കുന്ന് കൊടിയുത്തിമല, തിരുവാങ്കുന്ന് അതിന്റെ അപ്പുറം, അതിന്റെ അപ്പുറത്ത് അട്ടപ്പാടി, അത് കാണണെങ്കിൽ അതിന്റെ മേലെ അട്ടപ്പാടി ഇങ്ങോട്ട് മണ്ണാർക്കാട് റേഞ്ചിലേക്ക്. അല്ല അതിന്റെ തുടക്കം അതിനാണ് രാമേട്ടൻ കാണിച്ചാൽ അങ്ങനെ. ഇത് എന്ത് ചെടിയാണെന്ന് അറിയില്ലല്ലേ, ഒരു കാട്ടിലുണ്ടാകുന്ന ഒരു തരം ചെടി. എന്തായാലേ ഓർമ്മകള് മധുരിക്കും, ഓർമ്മകളെ മധുരിക്കൂ, രണ്ടുപേരും ഓർമ്മകളായിക്കോട്ടെ. ായോരാതി താളം കേ
കേരളം, കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം ഊക്കും കേരളം, കേര കേരള മാമൻ കേരളം. പൊന്മുഖം പൊന്മുഖത്ത് മല, എന്റെ വല്ലപ്പയുടെ പൊന്മുഖത്ത് മല, എന്റെ സ്വന്തം നാട്, എന്റെ നല്ലൊരു കാഴ്ചയോട് വിടാം. ഹായ് ഫക്രുദ്ദീൻ, ഇപ്പൊ തിരിച്ചു പോവാണോ? തിരിച്ചു പോവാണ്. അപ്പൊ എന്താണ് ഇവിടെ വന്നിട്ടുള്ള അനുഭവം? നല്ലൊരു ഫീലായി. ആ നല്ലൊരു വൈബ് അല്ലെ? രാവിലെ മോർണിംഗില് വന്നു കഴിഞ്ഞാല് ദിവസം വരണ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ടുള്ള വരവും പോക്കും ഒക്കെ പ്രശ്നമാണ്. ഈ മറ്റേ രണ്ട് സൈഡിലുള്ള പൊന്തൊക്കെ വെട്ടി ക്ലിയർ ആണെങ്കില് ബുള്ളറ്റ് കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വരാം. ഫാമിലീസ് ഒന്നും ആയിട്ട് വരാനൊന്നും പറ്റില്ല. ഇങ്ങനെ ഒരു ബാച്ചിലർ വന്നിട്ട് കുറച്ച് കാഴ്ച അങ്ങനെയാണെങ്കിൽ പറ്റും. അപ്പൊ വഴിയില് നമ്മള പഴയകാല ഓർമ്മകള്, ഇതെന്താ പറയാ, തൊരടിപ്പഴോ? ഇത് പഴുത്തിട്ടില്ല, പച്ചയാണ് അല്ലേ? ഇതിങ്ങനെ കഴിക്കും ചെയ്യാം. അതൊക്കെ പണ്ട് കുട്ടിക്കാലത്ത്, അത് ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാണ്, ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് ഇത്രയും കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. കുതിരേ പൂന്തോണി ഒരു മീ